കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം സൂപ്പാണ്. നല്ല എളുപ്പത്തിൽ ഒരു 4-5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം സൂപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായി വരുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ബട്ടറിലും ഒലിവ് ഓയിലിലും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി നല്ലൊരു മണം വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ ഒരു 1/4 ഭാഗമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് ഇതിലേക്കൊന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ലോണം വാടി വരണം, അത്ര വരെ വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് മഷ്റൂം അതായത് കൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 200 ഗ്രാം കൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂൺ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഭാഗമൊന്നും കളയണ്ട. ചില ആളുകൾ അത് കളയുന്നത് കാണാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. മഷ്റൂം ഇതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് ഇതിൻ്റെ സൈസൊക്കെ ചെറുതായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കുറച്ച് സമയം മാത്രമേ വേവിക്കണ്ടൂ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മഷ്റൂം പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ വെന്ത് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് അതായത് സൂപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറും ചേർക്കാം. മൈദയാണ് ഒന്നുകൂടി നല്ലത്. മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റ് സമയമെങ്കിലും കുറഞ്ഞത് വഴറ്റുക. മൈദയുടെ ആ പച്ച മണം ഒന്ന് മാറിയിട്ട് നല്ലൊരു മണം വരണം. ഒരു മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വീണ്ടും 1 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അല്പം ലൂസായിട്ട് ഇരിക്കുന്ന സൂപ്പായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തിക്കായി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. മൊത്തം 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണെങ്കിൽ അതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തിക്ക് ക്രീമാണ് ഉള്ളതെങ്കിൽ അതും ചേർക്കാം. ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് 1/2 കപ്പ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. തിളക്കാനൊന്നും നിൽക്കണ്ട. അതിനുശേഷം ചൂടോട് കൂടിയിട്ട് നമുക്കൊരു സൂപ്പ് ബൗളിലേക്ക് ഇത് വിളമ്പാം. സൂപ്പ് എപ്പോഴും ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. മുകളിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂൺ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ അത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.